അവന്റെ ഒരു നോട്ടം കണ്ടു, ഒരു തുള്ളി പായസം അവന് കൊടുക്കാൻ പാടില്ല. നീ തന്നെ അങ്ങോട്ട് കൊടുത്തേ മോളെ, അല്ലെങ്കിൽ അതിന് ഇനി അടിയും പിടിയും കരുത്തിട്ട് പോകണോ? സാധ്യം, ഒരു ഗ്ലാസ് സ്പൂൺ എടുത്തോ. എത്ര പെട്ടെന്നാ കാലം പോകുന്നത്. നാരായണ ചേച്ചി നിന്നെ പ്രസവിച്ചത് ഇന്നലെ ഊരിയിരിക്കുന്നു. ചേച്ചി, ഇന്ന് ഉച്ചയ്ക്ക് ഇവർക്കെല്ലാം ഊട് നമ്മുടെ വീട്ടില. ഞാനോ? അയ്യോ, താഴെ വരണ്ട, താഴെ അവിടെ ബാക്കി ആർക്കും ഊടുകൊണ്ടു. അയ്യോ, ഇനി അതിനും മതി വഴക്ക്. എന്റെ ലേനി, നീ എല്ലാത്തിനെയും കൂട്ടിക്കൊണ്ട് മേടിക്കുന്ന സ്വൈര്യം കിട്ടട്ടെ. അപ്പുറത്തെ സ്വപ്നവും എന്റെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ എളുപ്പം വയസ്സായിക്കോട്ടെ. കണ്ടോ ഒരു കുശുമ്പോ. സാറിനെ ഊണിന് ക്ഷണിക്കാനും കൂടിയാ ഞാൻ വന്നത്. ഇങ്ങനെയൊന്നും ക്ഷണിച്ചാലേ ഞാൻ വരില്ല. പിന്നെ എങ്ങനെയാ തമ്പുരാനെ ക്ഷണിച്ചോണ്ട് പോണ്ടേ? പല്ലക്ക് കൊണ്ടുവന്ന് എടുത്തോണ്ട് പോണമായിരിക്കും. പല്ലക്കിലോ മഞ്ചലിലോ തൂളിലോ എങ്ങനെയായാലും കുഴപ്പമില്ല. അങ്ങനെ ഇപ്പൊ വരണ്ട. പപ്പന്റെ കൊച്ചുനാളിലെ ഞാൻ കൊറേ എടുത്ത് നടന്നിട്ടുണ്ട്. അറിയാമോ, ഞാൻ കൊച്ചായിരുന്നപ്പോ എന്റെ ഒരു പല്ലൊടിഞ്ഞു പോയി. പപ്പുവിന് ഓർമ്മയുണ്ടോ? എനിക്ക് 6 വയസ്സ്, പപ്പുവിന് 2 വയസ്സ്. നമ്മളെല്ലാം കൂടി കുന്നിന്റെ മുകളിലുള്ള ഒരു അമ്പലം തൊഴാൻ പോയി. എനിക്ക് പപ്പുവിനെ എടുക്കണം. പപ്പുവോ ആരെ കൊണ്ടും എടുക്കാൻ സമ്മതിക്കില്ല. ഒടുവിൽ ഞാൻ തൂക്കി എടുത്തു. പടി കയറുമ്പോഴുണ്ടല്ലോ ഞാൻ കിടക്കുന്ന രണ്ടും കൂടി തടപെടാവെന്ന് എന്റെ ഒരു പല്ലട്ടം. അന്നൊക്കെ എന്ത് നല്ല കുട്ടിയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നേരത്തെ വരണേ. ഓൾറെഡി ഇപ്പൊ അടുത്ത് പകുതിക്ക് മുകളില് അടുത്തിട് താഴെ ഇറങ്ങി വാ വെളിയില്. Thank you.
മുണ്ടെടുത്ത വല്യാളായി പോകുമെന്നാണോ വിചാരം? അതൊക്കെ രചിച്ചേച്ചി നോക്കിക്കോ, കോളേജിൽ പോയി വരുമ്പോഴേക്കും ഞാൻ ആള് വേറെ ആയിരിക്കും. അതിനല്ലേ ദിവസവും രണ്ട് സ്പെഷ്യൽ മുട്ട. പിന്നെ ഞാൻ പപ്പുവിനൊരു ജോലി തരട്ടെ? എന്ത് ജോലി? പപ്പുവിന്റെ സൈക്കിൾ ഇരിക്കല്ലേ, ഒന്ന് ടൗൺ വരെ പോവാവോ? ആദ്യം എന്തിനാന്നറിയട്ടെ, എന്നിട്ട് പറയാം പോവാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. ഇന്ന് പറ്റിയില്ലെങ്കിലേ സാറിന് സൗകര്യമുള്ള ദിവസം എനിക്ക് ആ വള വാങ്ങിച്ചോണ്ട് തരണം. വളയോ? ഏത് വള? ഏത് വളയോ, ഹൈസ്കൂളിന്റെ അവിടെ ആ ജംഗ്ഷനിൽ പോവില്ലേ, അവിടെ കടയില് കുപ്പി വള കിട്ടും കേട്ടോ. രണ്ട് ഡസൺ വാങ്ങിക്കണം. ദാ ഇതാണ് സൈസ്, അര ഡസൺ കറുപ്പ്, അര ഡസൺ പച്ച, അര ഡസൺ കടും ചുമപ്പ്, പിന്നെ അര ഡസൺ പപ്പുവിന് ഇഷ്ടമുള്ള നിറം. ഏത് നിറമാ പപ്പുവിന് ഇഷ്ടം? ദേവിച്ചേച്ചിയുടെ നിറം. ചോദിക്കാനും പറയാനും ഈ നാട്ടിൽ ആണുങ്ങളില്ലാതെ ചെമ്മണി. വയസ്സായെന്ന് ഞാൻ ഓർക്കില്ല. അടുത്ത പല്ല് കളയാനേ ഈ നാട്ടിൽ ആമ്പിള്ളേരില്ലാഞ്ഞിട്ട് മനുഷ്യൻ കുളിക്കുന്ന കടവിലാണോടാ ഈ വൃത്തിയൊക്കെ ജീവപ്രാണിയൊക്കെ ഇറക്കുന്നത്? ഇല്ലമ്മേ, മനുഷ്യനും ഒരു ജീവപ്രാണിയാ. നിന്റെ ഒരു തത്വം പറച്ചില്, നിന്റെ അങ്ങിരിക്കുന്ന വല്യമ്മ. അല്ല, നിങ്ങൾ ചെറുപ്പക്കാരിയ. എന്റെ അമ്പാനേ, 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 നിർത്തി 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 നിർത്താൻ നിർത്ത എന്റെ അമ്പാനേ, നിർത്തി പറയണത് കേൾക്കും. പിന്നെ പിന്നെ കഷ്ടകാലത്തിന് സൈക്കിൾ മുട്ടാനും ചാവും. അങ്ങ് വായനശാലിക്കാ. എന്ത് ചെയ്യാം, പൊട്ടന് ചെട്ടി ചത്തു, ചെട്ടിക്ക് ദൈവം ചത്തു, അതുകൊണ്ട് അമ്പാന് വായന ചത്തു. ആ ചിരിച്ചോ ചിരിച്ചോ, ഒച്ചമ്മണി എന്ത് പറഞ്ഞാലും അമ്പാന് തമാശയാ. അമ്പാനെ, വായന മൂട്ടാ ജ്ഞാനം, ജ്ഞാനം മൂട്ടാ പ്രാന്തന്നാ ചാത്രം. എഴുത്തും വായന അറിയാതെ വരുമ്പോഴേ ഇങ്ങനെ ഒരുപാട് ചാത്രങ്ങൾ തോന്നും. നീ പോടാ. മാധവി ഒന്നുകളെ ഞാൻ അങ്ങനെ നില്ല. അമ്പാനെ കൈ കാശ് വല്ലതും ഉണ്ടോ? അമ്പാനെ ഉണ്ടെങ്കിൽ ഉണ്ട് പൊന്നും. എന്നാ എത്താരുന്നില്ല. എന്റെ അമ്പാനെ, അമ്പാനെ ഒറ്റമണിക്ക് കാശ് വേണിക്കാം. അമ്പാനോടല്ല പിന്നെ ആരോട് ചോദിക്കാം? തന്നില്ലല്ലോ. എന്റെ അമ്പാനെ വല്ലപ്പോഴും ഒക്കെ ഒളിച്ചും പാത്തും പൊടി മേടിക്കാൻ കൊച്ചമ്മണി വേണം. 10 പൈസ ചോദിച്ചാലുള്ളൊരു പവർ. വാങ്ങിച്ചോ. രാവിലത്തെ പവർ കണ്ടപ്പോ തോന്നി അടുത്തെങ്ങും വാങ്ങിച്ചേരാൻ സൗകര്യം കാണില്ല. ഇപ്പോഴെന്റെ നല്ല ബുദ്ധി തോന്നിയത്? ഇനിയിപ്പോ വളയിടാത്തോണ്ട് ഉറങ്ങാതിരിക്കണ്ടെന്ന് വിചാരിച്ചു. അയ്യേ, എല്ലാവർക്കും അതിലത്തെ ഭാഗ്യം കിട്ടോ? യോഗം വേണമെടാ, യോഗം. അല്ലാതെ കരഞ്ഞിട്ട് എന്ത് കാര്യം? പപ്പു, ഒന്നുമില്ല. അല്ല, എങ്ങനെ ഇതിന്റെ ഒരു സംഗതി നിന്ന് അറിഞ്ഞാ തിരക്കിട്ടില്ലായിരുന്നു. എന്തൊക്കെയാ വാങ്ങിച്ചു കൊടുക്കണ്ടേ? സാറിപ്പോ എന്തോ ഒരു പൊതു കൊണ്ട് കൊടുത്തല്ലോ, എന്തായിരുന്നത്? അല്ല, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം, മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ അങ്ങ് ദേഷ്യപ്പെടാതന്നെ. Thank you.
ഭയങ്കര അധ്വാനമാണല്ലോ. അങ്ങനെ ആ പെമ്പിള്ളേർ അല്ലാതെ പപ്പുവിനെ പോലെ തെക്ക് വടക്ക് നടക്കുകയാണോ? എന്താ പപ്പു ഇത്? ഒന്നുമില്ല. എന്താ ഒന്നുമില്ലേ? ഡേ ഉള്ളത് പറഞ്ഞു. ആരുമായിട്ട് അടിപിടി കൂടിയത്? അടിപിടി കൂടിയിട്ടൊന്നുമില്ല. പിന്നെ എങ്ങനെയാ ഇത്? കാറ്റടിച്ചങ്ങ് മുറിഞ്ഞുപോയോ? ഇത് ഇതിന് നഖം കൊണ്ട് മുറിഞ്ഞതാ. നഖം കൊണ്ട് മുറിഞ്ഞ എങ്ങനെ? എന്തിനാ പപ്പു കള്ളം പറയുന്നത്? പപ്പു ഇപ്പോഴും കൊച്ചുകുട്ടിയാണോ? ഏയ് ഒന്നുമില്ലെന്നേ.